ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ദ മിനി കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറുപയർ വെച്ചിട്ടുള്ള ഫ്രൈഡ് റൈസ് ആണ്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി 5 മിനിറ്റ് ഈ സവാളയൊന്ന് ലോ ഫ്ലെയിമിൽ സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് ക്യാരറ്റ് ആണ്, 1/2 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി നെക്സ്റ്റ് എടുക്കുന്നത് ക്യാപ്സിക്കം ആണ്, 1/2 കപ്പ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 5 to 6 മിനിറ്റ്സ് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത വൈറ്റ് റൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്, 1 കപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്ത ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ചെറുപയർ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.